ഞാടിഞ്ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ നൽകിയ വാമപ്പ് മെഷീൻ ഗ്രഹനാഥന് വിനയായി. മെഷീൻ ഉപയോഗിച്ചതിനെ തുടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചേർത്തല സ്വദേശി മരിച്ചു. ചേർത്തല ഓങ്കാരേശ്വരം ചാലിൽ നഗരത്തിൽ 69 വയസ്സുള്ള കെ ഡി നിശാകരനാണ് മരിച്ചത്. 3 മാസം മുൻപ് 2024 ജനുവരി 13 വീട്ടിൽ കൊണ്ടുവന്ന വാമപ്പ് മെഷീൻ നിശാകരൻ വാങ്ങി ഉപയോഗിച്ചത്. നാഡീഞ്ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാനുള്ള മെഷീനാണെന്ന് ധരിപ്പിച്ചാണ് നൽകിയത്. ഉപയോഗിച്ചതിനെ തുടർന്ന് മെഷീൻ ചൂടായി കാലിന് പൊള്ളലേറ്റ ചികിത്സയിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 2 സർജറിയും നടത്തി. ചികിത്സ തുടർന്ന നിശാകരൻ വിഷുദിനത്തിലാണ് മരിച്ചത്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. നിശാകരന്റെ മരണത്തിന് കാരണം വാമപ്പ് മെഷീൻ ഉപയോഗിച്ചത് മൂലമാണെന്ന് മകൻ സനൽകുമാർ പറഞ്ഞു. ജനുവരി 13 അച്ഛനുണ്ടായ ഒരു ആക്സിഡൻറ്റ് അതിൻ്റെ പിന്നോടിയായിട്ട് വന്ന ഒരു ഇൻഫെക്ഷനാണ്. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഇൻഫെക്ഷൻ കിഡ്നിയെ ബാധിക്കുകയും 2 കിഡ്നിക്കും പഴുപ്പ് ബാധിച്ചു. ഇന്നലെ അതായത് ഏപ്രിൽ 14 വൈകിട്ട് 9:40 കൂടി അച്ഛൻ മരണമടയാനുണ്ടായത്. അച്ഛന് അസുഖം, അച്ഛൻ സ്റ്റേജിലേക്ക് മാറുന്നത് ഈ പൊള്ളലോടുകൂടിയാണ്. അല്ലാത്തപ്പോൾ അച്ഛന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. നോർമലി ഒരു പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങളും മാത്രമായിരുന്നു. പക്ഷേ ഈ പൊള്ളലോടുകൂടി പൊള്ളലിൻ്റെ ട്രീറ്റ്മെൻറ്റിനോട് അതിനോട് അനുബന്ധിച്ച് സംഭവിച്ച ഒരു ഇൻഫെക്ഷനായിട്ടാണ് ഇപ്പോൾ ഈ കമ്പനിയായിട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് മേധാവിയും അവിടുന്ന് നമ്മുടെ ആലപ്പുഴ SPയും SP ഓഫീസിൽ നിന്ന് ചേർത്തല DYSP ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്യും. അവർ ഈ പ്രോഡക്റ്റിൻ്റെ MDയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അയാൾ വരത്തില്ല, അയാളുടെ വക്കീലിനെ വിടുമെന്ന് മാത്രമാണ് പറഞ്ഞത്. അയാൾക്ക് സുഖമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു ഒഴിഞ്ഞു മാറലായിരുന്നു. ഈ പ്രോഡക്റ്റ് ഇപ്പോഴും സുലഭമായിട്ട് നാട്ടിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നിയമ നടപടികൾ ഓൾറെഡി പ്രോസസ്സിങ്ങിലാണ്. ഇനി കോടതി വിളിക്കുമ്പോൾ ഞങ്ങൾ കോർട്ടിൽ ഹാജരാകാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് എൻ്റെ ഫാമിലിയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ചേർത്തല കളവങ്കോടത്തും വാമപ്പ് മെഷീൻ പൊട്ടിത്തെറിച്ചത് വാർത്തയായിരുന്നു. വീടുകളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന വിവിധതരം ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലെന്നും സനൽകുമാർ പറഞ്ഞു.